നമുക്കിന്ന് ആർ ബി സാൽസ്ബർഗ് അക്കാദമിയെ പറ്റി സംസാരിക്കാം. ഓസ്ട്രിയൻ തലസ്ഥാനമായ സാൽസ്ബർഗിൽ നിന്നും 10 കിലോമീറ്റർ അകലെ സലാഷ് ആൻഡ് സാൽഷ നദികൾക്കിടയിൽ 12,000 ചതുരശ്ര അടിയിൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നു. ഓസ്ട്രിയൻ ക്ലബായിട്ടുള്ള ആർ ബി സാൽസ്ബർഗ് ഐസ് ഹോക്കിക്കും ഫുട്ബോളിനും വേണ്ടി 2014 ഈ അക്കാദമി സ്ഥാപിക്കുന്നത്. എൻറ്റേർ ദ നെക്സ്റ്റ് ലെവൽ, അങ്ങനെ ഒരു വാചകമായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. കാണാൻ പോകുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണത്. 2014 തുടങ്ങിയ അക്കാദമി 3 വർഷത്തിനിപ്പുറം ഫലപ്രാപ്തി കണ്ടു. 2017 സാൽസ്ബർഗിൻ്റെ അണ്ടർ 19 ടീം യുഎഫ യൂത്ത് ലീഗ് കിരീടം സ്വന്തമാക്കി. യൂത്ത് ലീഗ് നേടി തൊട്ടടുത്ത വർഷം നടന്ന യുഎഫ യൂറോപ്പ ലീഗ് സെമി ഫൈനൽ വരെ എത്തിയ ആർ ബി സാൽസ്ബർഗ് ടീമിൽ 8 അക്കാദമി താരങ്ങളുണ്ടായിരുന്നു. യൂറോപ്പിലെ പല വൻകിട ക്ലബ്ബുകളുടെയും അക്കാദമികൾക്ക് യൂത്ത് ലീഗിൻ്റെ ഫൈനൽ പോലും ഇതുവരെ കളിക്കാനായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ അക്കാദമി പ്രൊഡക്റ്റുകളാണ് പാറ്റ്സൺ ഡാക്ക, എർലിൻ ഹാളണ്ട്, സബോസ്ലായി, നബി കേറ്റ, മിനാമിനോ, സാദിയോ മാനെ, ഉപമക്കാനോ എന്നിവർ. കരീം അദേമിയെ പോലെ യൂറോപ്പിനെ മോഹിപ്പിക്കുന്ന പല താരങ്ങളും അവിടെ വളർന്നു വരുന്നുണ്ട്. 7 രാജ്യങ്ങളിൽ നിന്നായി 200 കളിക്കാരും അവർക്കായി 120 പ്രത്യേക ജീവനക്കാരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എണ്ണിയാലൊടുങ്ങാത്തത്ര സാങ്കേതിക വിദ്യകൾ ഈ അക്കാദമിക്ക് കീഴിലുണ്ട്. ഈ അക്കാദമിക്കുള്ളിൽ ഒരു ഹൈടെക് കോംപ്ലക്സ്, 6 ഫുട്ബോൾ ഗ്രൗണ്ട്, ഒരു ഔട്ട്ഡോർ ഫിറ്റ്നസ് ഏരിയ തുടങ്ങി അക്കാദമിയുടെ എല്ലാ ഭാഗത്തും ക്യാമറകളും ഇൻഫ്രാറെഡ് ക്യാമറകളും വിവിധ തരം സെൻസറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. സാൽസ്ബർഗ് അക്കാദമി ഇത്ര കാലം കൊണ്ട് എങ്ങനെ ഇങ്ങനെ വളർന്നു എന്നറിയണ്ടേ? അത് സാങ്കേതിക വിദ്യയുടെ മനോഹരമായ ഉപയോഗം കൊണ്ട് തന്നെയാണ്. സാധാരണ ഒരു വലിയ മുതലാളി ഒരു ഫുട്ബോൾ ക്ലബിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് വലിയ സൂപ്പർ താരങ്ങളെ എത്തിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നടത്തുക. എന്നാൽ സാൽസ്ബർഗ് ടീമിനെ റെഡ്ബുളിൻ്റെ കമ്പനി ഏറ്റെടുത്ത ശേഷം അവർ നടത്തിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്ബുളിൻ്റെ അക്കാദമിയിലേക്കായിരുന്നു. സാൽസ്ബർഗ് അക്കാദമിയിലെ പല സൗകര്യങ്ങളും ഇന്നത്തെ വലിയ ഏറ്റവും മികച്ച അക്കാദമികളിൽ പോലും ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെയുള്ള ആദ്യത്തെ സജ്ജീകരണമാണ് അത്ലറ്റിക്സ് റൂം. ഇവിടെ സ്പ്രിൻ്റ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഓരോ കളിക്കാരുടെ അരയിലും കെട്ടിയ ബെൽറ്റും കമ്പ്യൂട്ടർ കോഡുമായി ബന്ധിപ്പിച്ചിരിക്കും. കമ്പ്യൂട്ടറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. ഈ റെസിസ്റ്റൻസ് ഇത് അവിടെയുള്ള ഇൻസ്ട്രക്ടർക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇതിലൂടെ കളിക്കാരുടെ വേഗത, സ്റ്റാമിന എന്നിവയൊക്കെ പരിശോധിക്കപ്പെടുന്നു. അടുത്ത പ്രത്യേകത ആൻറ്റി ഗ്രാവിറ്റി റണ്ണാണ്. ഇതിലൂടെ കളിക്കാർക്ക് തങ്ങളുടെ പരിക്ക് മാറാൻ സഹായകമാകുന്നു. ഇത് ബഹിരാകാശ യാത്രികർ നടത്തുന്ന ഒരു ട്രെയിനിങ് ആണ്. സാധാരണ അക്കാദമികൾ വെള്ളത്തിലൂടെയോ മണലിലൂടെയോ ഒക്കെയാണ് ഈ ട്രെയിനിങ് നടത്താറുള്ളത്. അടുത്ത പ്രത്യേകതയാണ് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ജിമ്മ്. നിങ്ങൾ ജിമ്മിലേക്ക് കയറുമ്പോൾ ഒരു ചിപ്പുമായി നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കും. ഇതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യായാമങ്ങൾ ചെയ്യാം, ഒപ്പം മറ്റ് കളിക്കാരുമായി നിങ്ങളുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യുകയും ചെയ്യാം. പിന്നീടുള്ള പ്രത്യേകതയാണ് LPM. ലോകത്തിലെ ഏറ്റവും മികച്ച സ്പീഡ് ട്രാക്കിംഗ് മെഷർമെൻ്റാണിത്. GPSനേക്കാളും മികച്ച ഒരു മെഷർമെൻറ്റ് ടെക്നോളജിയാണിത്. 90 മിനിറ്റിൽ ഏകദേശം 30 ലക്ഷം ഡാറ്റ പോയിൻറ്റുകളാണ് ഇതിലൂടെ കണക്കാക്കുന്നത്. കളിക്കാരുടെ പൊസിഷന് പുറമെ ഹാർട്ട് ബീറ്റ്, ബോഡി ടെമ്പറേച്ചർ എന്നിവയൊക്കെ ഇത് പരിശോധിക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്ത സാങ്കേതിക വിദ്യകൾ ഇനിയും അവരുടെ കൈവശമുണ്ട്. ആർ ബി സാൽസ്ബർഗ് ടീം ഒരിക്കലും അവരുടെ ടീമിനെ മാത്രമല്ല സ്വാധീനിക്കുന്നത്. ജർമ്മൻ ലീഗിൽ കളിക്കുന്ന ആർ ബി ലെപ്സിഗിൻ്റെ മുന്നേറ്റത്തിലും ആർ ബി സാൽസ്ബർഗ് ക്ലബിൻ്റെ വലിയൊരു പങ്കുണ്ട്. ഓസ്ട്രിയൻ ടീമിൻ്റെ വലിയ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ഘടകം ആർ ബി സാൽസ്ബർഗ് അക്കാദമിയാണ്. ആർ ബി സാൽസ്ബർഗ് അക്കാദമിയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് ലിവർപൂൾ. അവരുടെ അക്കാദമി റീഡെവലപ്മെൻറ്റ് ആർ ബി സാൽസ്ബർഗ് അക്കാദമിയെ മുൻനിർത്തിയാണ്. ഒപ്പം ബാർസലോണയുടെ ലാ മാസിയ അക്കാദമി, ബയൺ അക്കാദമി എന്നിവയൊക്കെ സാൽസ്ബർഗ് അക്കാദമി മാതൃക പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. ലാ മാസിയ പോലെ മികച്ചതും ലോകോത്തരവുമായ ഒരു അക്കാദമി, ഇത്തരം ഒരു സാങ്കേതിക വിദ്യ വന്നാലുള്ള പുതിയ സാധ്യതകൾ പറയേണ്ടതില്ലല്ലോ. ആർ ബി സാൽസ്ബർഗിൻ്റെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി അവരൊരുപാട് മികച്ച താരങ്ങളെ കണ്ടെത്തുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്.
മാർക്ക് സബിൽസർ, ജോഷ്വ കിമ്മിച്ച്, തിമോ വാർണർ എന്നിവരൊക്കെ ഉദാഹരണം. താരങ്ങളുടെ കൈമാറ്റ തുകയിലൂടെ ഒരുപാട് പണം RB ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ട്. 2025 ലോകത്തെ മികച്ച താരങ്ങളെല്ലാം തങ്ങളുടെ അക്കാദമിയിലായിരിക്കണം എന്ന് RB സാൽസ്ബർഗ് ചിന്തിക്കുന്നു. ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അക്കാദമികളെല്ലാം ഭാവിയിൽ ഇത്തരം ഒരു സാങ്കേതിക വിദ്യ സ്വീകരിക്കുമെന്നും ഇന്ത്യൻ ഫുട്ബോളും സാങ്കേതികപരമായി മുന്നേറും എന്ന് കരുതാം.